എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു പോളയുടെ റെസിപ്പിയാണ്. നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കിയാലോ. പോള തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പ�ൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് ബീഫ് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ ഇരുന്നൊന്ന് തണുത്ത് വന്നോട്ടെ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് കുറേ വലിപ്പത്തിൽ അങ്ങോട്ട് പരത്തണ്ട, ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോള ലെയറായിട്ടുള്ള പോളയാണ്. അപ്പോൾ നമുക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് നമ്മളിതിലേക്ക് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു 3 ദോശയാണ് ചുട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശയുടെ അടുത്ത വശവും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ചുട്ടു വെച്ചിരിക്കുന്ന ദോശ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇതിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ മേലെ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ട, ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത ദോശ എടുത്തിട്ട് ഇതുപോലെ പാലിലും അതുപോലെ മുട്ടയിലും മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മേലെ കൂടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. പിന്നീട് വീണ്ടും നമുക്ക് അടുത്ത ദോശയും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3 ദോശ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ആ ബാക്കിയുള്ള മുട്ടയൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ വശത്തേക്കും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായി കിട്ടും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഇപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഒക്കെ ഒന്ന് ഇതുപോലെ വിടുവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ലെയർ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും ഇനി നമുക്ക് ഇതിന്റെ മേലെ കൂട ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കമഴ്ത്തി കൊടുക്കാം ഇപ്പോ ഇതിന്റെ ഒരു വശം കുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വശവും കുക്ക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂട ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോ വീണ്ടും ഒരു 10 മിനിറ്റും കൂട കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചട്ടു കൊടുത്തിട്ട് ഇതിന്റെ താഴ്വശം ഒക്കെ ഇതുപോലെ ഒന്ന് വിടുവിച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ കറക്റ്റ് ലെയർ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്ര ലെയർ എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ലെയർ കിട്ടും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം ബീഫിന് പകരം വേണമെങ്കിൽ ചിക്കൻ വെക്കാം അതുപോലെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് വെക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ